ഇപ്പോൾ ക്രാക്ക് പ്രൊപ്പഗേഷൻ. സോ വെൻ ക്രിട്ടിക്കൽ സ്ട്രെസ് ഇസ് അപ്ലൈഡ് ടു ബ്രിട്ടിൽ മെറ്റീരിയൽ, ദ പ്രീ എക്സിസ്റ്റിംഗ് ക്രാക്ക് പ്രൊപ്പഗേറ്റ് സൈമൾട്ടേനിയസ്ലി വിത്ത് ഡിക്രീസ് ഇൻ എനർജി ടെൻഡിങ് ടു ഫെയിലിയർ. അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ക്രിട്ടിക്കൽ സ്ട്രെസ്, സിഗ്മ സി എന്ന് പറയുന്ന ക്രിട്ടിക്കൽ സ്ട്രെസ് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ക്രാക്ക് പ്രൊപ്പഗേഷൻ നടക്കത്തുള്ളൂ. പക്ഷേ ബ്രിട്ടിൽ മെറ്റീരിയലിനകത്ത് നമ്മൾ ആ ക്രിട്ടിക്കൽ സ്ട്രെസ് കൊടുക്കുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത മെറ്റീരിയൽ ഫെയിൽ ആവും. പക്ഷേ ഡക്റ്റൈൽ മെറ്റീരിയലിനകത്ത് അത്ര സ്പോണ്ടേനിയസ് ആയിട്ടല്ല, ഇറ്റ് വിൽ ബി ഇത് പ്രൊപ്പഗേഷൻ വിൽ ബി ഗ്രാജുവൽ ആൻഡ് സ്ലോലി, ഇല്ലേ, അത്ര ഫാസ്റ്റായിട്ട് ഫെയിലിയർ സംഭവിക്കത്തുമില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞു ഈ ഒരു ക്രാക്ക് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഇസ് മോർ പ്രോമിനൻറ്റ് ഇൻ എവിടെയാണ്, ഡക്റ്റൈലാണോ ബ്രിട്ടിലാണോ? ഡക്റ്റൈലാണോ ബ്രിട്ടിലാണോ മോർ പെർമനൻറ്റ് ബ്രിട്ടിൽ മെറ്റീരിയലാണ്, അല്ലേ? ഇപ്പോൾ നമ്മൾ ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ക്രിട്ടിക്കൽ സ്ട്രെസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് സിഗ്മ സി ഈസ് ഈക്വൽ ടു ഇ ഗാമ ഈസ് ഡിവൈഡ് ബൈ പൈ ഇൻറ്റു എ എന്ന് പറയുന്നത്, അല്ലെ, പൈ ഇൻറ്റു റേസ് ടു 1/2. അപ്പോൾ ഈ ക്രിട്ടിക്കൽ സ്ട്രെസ് നമ്മൾ ബ്രിട്ടിൽ മെറ്റീരിയലിനകത്താണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ബ്രിട്ടിൽ മെറ്റീരിയലിനകത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ക്രാക്ക് പ്രീ എക്സിസ്റ്റിംഗ് ക്രാക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഫെയിലിയർ ഉണ്ടാവും ഇവിടെ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് പ്രൊപ്പഗേഷൻ എങ്ങനെയൊക്കെ നടക്കാം. മെത്തേഡ്സ് മോഡ് 1, മോഡ് 2, മോഡ് 3 മെത്തേഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ ഉണ്ട്. ഫസ്റ്റ് 1 ഓപ്പണിംഗ് മോഡ്, ഓക്കെ. സെക്കൻഡ് 1 സ്ലൈഡിംഗ് മോഡ്, തേർഡ് 1 ടിയറിംഗ് മോഡ്. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം ഫസ്റ്റ് 1 ഓപ്പണിംഗ് മോഡ് ഉണ്ടോ, ഓപ്പണിംഗ് മോഡാണ്. സെക്കൻഡ് 1 എന്ന് വെച്ചാൽ സ്ലൈഡ് ചെയ്താണ് ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. തേർഡ് 1 എന്ന് വെച്ചാൽ ഷിയറിംഗ് മോഡ്. ഷിയറിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഷിയറിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഷിയറിംഗ് അല്ല, ടിയറിംഗ് മോഡ്. ഓക്കെ, അപ്പം മൂന്ന് മോഡ് എന്താണ് നമുക്ക് പഠിക്കാനുണ്ട്. മോഡ് 1 ഓപ്പണിംഗ് മോഡ് എന്ന് വെച്ചാൽ ടെൻസൈൽ, ഓക്കെ, ടെൻസൈൽ നോർമൽ ടു ദി പ്ലെയിൻ ഓഫ് കാർക്ക് ക്രാക്ക്, അതായത് പ്ലെയിൻ ഓഫ് ക്രാക്കിന് നോർമൽ, പ്ലെയിൻ ഓഫ് ക്രാക്ക് ഇങ്ങനെയാണ്, ഓക്കെ, ആ ക്രാക്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ആ ക്രാക്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണ് ഏത് ടൈപ്പ് ഓഫ് ഫ്രാക്ചർ ഉണ്ടാവുന്നത്, ആ മോഡ് 1 അല്ലെങ്കിൽ ഓപ്പണിംഗ് മോഡ് എന്ന് പറയാം. സെക്കൻഡ് 1 ഏതാണ്? ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം എന്താണ്, സ്ലൈഡിംഗ് മോഡ്. സ്ലൈഡിംഗ് മോഡ് ഈ ഫിഗർ കാണുമ്പോൾ അറിയാമല്ലോ, ഓക്കെ, ഈ രണ്ട് ഈ ഫ്രാക്ചർ സംഭവിക്കുന്നത് എങ്ങനെയാണ്, സ്ലൈഡ് ചെയ്തിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ സ്ലൈഡിംഗ് മോഡിനകത്ത് ഫ്രാക്ചർ ഉണ്ടാകി ഈ ഷിയർ സ്ട്രെസ് ആക്ടിങ് പാരലൽ ടു ദ പ്ലെയിൻ ഓഫ് ക്രാക്ക്, അതായത് ഈ ക്രാക്ക്, ഈ ഒരു ക്രാക്കിൻ്റെ പാരലായിട്ട് തന്നെ ഫോഴ്സ് ആക്ട് ചെയ്യും. ഷിയർ സ്ട്രെസ് ആക്ടിൻ പാരലൽ ടു ദി പ്ലെയിൻ ഓഫ് ക്രാക്ക്, അങ്ങനെ വരുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്, സ്ലൈഡിങ് ഫ്രാക്ചർ ഉണ്ടാകുന്നത്. ഇനി ടിയറിംഗ് ഫ്രാക്ചർ അപ്പോൾ ഉണ്ടാകുന്നത് നോക്കണം. ടിയറിംഗ് ഫ്രാക്ചർ, ഇത് ഫ്രാക്ചർ പ്രൊപ്പഗേഷൻ ആണ്. ടിയറിംഗ് ഫ്രാക്ചർ എന്ന് പറയുമ്പോഴത്തേനും നോക്കിയേ, ടിയറിങ് ഫ്രാക്ചർ ഷിയർ സ്ട്രെസ് ആക്ടിൻ പാരലൽ ടു ദ പ്ലെയിൻ ഓഫ് ക്രാക്ക് ആൻഡ് ആ അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഫ്രാക്ചർ, സ്ലൈഡിംഗ് ഫ്രാക്ചർ അപ്പോൾ ഷിയർ സ്ട്രെസ് പാരലൽ ടു ദ പ്ലെയിൻ ഓഫ് ക്രാക്കും ഉണ്ട്, പെർപെൻഡിക്കുലർ ക്രാക്ക് ഫ്രണ്ടും ഉണ്ട്, അതായത് ക്രാക്ക് ഫ്രണ്ടിന് പെർപെൻഡിക്കുലർ ആണ്. നോക്കിയേ, ഇതാണ് ക്രാക്ക് ഫ്രണ്ട്. ഈ ക്രാക്ക് ഫ്രണ്ടിന് പെർപെൻഡിക്കുലർ ആണ്, ഈ ക്രാക്കിന് പാരലലും ആണ്. പക്ഷേ ഈ ടിയറിങ്ങിനകത്ത് രണ്ടിനും, ക്രാക്ക് ഫ്രണ്ടിനും പാരലാണ്, ഈ ഒരു ക്രാക്ക് പ്ലെയിനും പാരലാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ടിയറിംഗ് മെത്തേഡ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ജസ്റ്റ് പേര് മാത്രം അറിഞ്ഞത്, 3 മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ ഉണ്ട്. ഫസ്റ്റ് 1 എന്താണ്, ഓപ്പണിംഗ് മോഡ്, സെക്കൻഡ് 1 സ്ലൈഡിംഗ് മോഡ്, തേർഡ് 1 ടിയറിംഗ് മോഡ്. ഫസ്റ്റ് 1 ഓപ്പണിംഗ് മോഡ് എന്ന് പറയുമ്പോൾ ടെൻസൈൽ ഫോഴ്സ് നമ്മുടെ ക്രാക്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോഴാണ് ടെൻസൈൽ നമ്മുടെ ഓപ്പണിംഗ് മോഡ് വരുന്നത്. ഷിയറിംഗ് സ്ലൈഡിംഗ് മോഡ് വരുമ്പോൾ ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണ് സ്ലൈഡിങ്ങും ടിയറിംഗും വരുന്നത്. ഷിയർ ഫോഴ്സ് പാരലൽ ടു ദ ക്രാക്ക് ആൻഡ് പെർപെൻഡിക്കുലർ ക്രാക്ക് ഫ്രണ്ട് വരുമ്പോഴാണ് നമുക്ക് സ്ലൈഡിങ് വരുന്നത്. ടിയറിംഗ് വരുമ്പോഴത്തേന് ഈ ക്രാക്ക് ഫ്രണ്ടിനും ക്രാക്കിനും പാരലായിട്ട് വരുമ്പോഴാണ് ടിയറിംഗ് വരുന്നത്. അപ്പോൾ ഈ ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ കാര്യം പറയാം. അപ്പം നെക്സ്റ്റ് പറയാനുള്ളത്, അപ്പം ആ ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രണ്ട് രീതി പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഒന്ന് ട്രാൻസ് ഗ്രാനുലാർ രീതി പ്രൊപ്പഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്നർ ഗ്രാനുലാർ രീതി പ്രൊപ്പഗേറ്റ് ചെയ്യാം. അപ്പോൾ ട്രാൻസ് ഗ്രാനുലാറും ഇൻ്റർ ഗ്രാനുലാറും എന്താ, ഞാൻ ഓൾറെഡി ജസ്റ്റ് ഇന്ന് സൂചിപ്പിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു ബ്രിട്ടിൽ മെറ്റീരിയലിനകത്ത് എങ്ങനെയാണ് ഫ്രാക്ചർ ഉണ്ടാകുന്നത്, എലോങ് ദി
ഞാൻ പറഞ്ഞില്ലേ ക്ലീവേജ് എന്താന്ന് പറഞ്ഞില്ലേ, ക്ലീവേജ് എന്താന്ന് പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിലാ? ക്ലീവേജ് എന്താണ്? ക്ലീവേജ് എന്താണ്? ബോണ്ട്, അറ്റോമിക് ബോണ്ട്സ് കുറവുള്ള ഏരിയയിൽ കൂടെ നമ്മൾ ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തു. പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ ഗ്രെയിൻസിൻ്റെ ബൗണ്ടറി കൂടെ ആയിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അല്ലേ? ഇതൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ പറഞ്ഞായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓക്കെ, അപ്പം നോക്കിയേ, ഫോർ മോസ്റ്റ് ഓഫ് ദി ബ്രിട്ടിൽ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ ദ ക്രാക്ക് പ്രൊപ്പഗേഷൻ കറസ്പോണ്ട് ടു സക്സസീവ് ആൻഡ് റിപ്പീറ്റ് ബ്രേക്കിംഗ് ഓഫ് അറ്റോമിക് ബോൺസ്. അറ്റോമിക് ബോൺസ് ബ്രേക്ക് ചെയ്ത് ഒരു പ്രത്യേക ചില സ്പെസിഫിക് ക്രിസ്റ്റലോഗ്രാഫി ഡയറക്ഷൻസിലൂടെ ആയിരിക്കും ഈ ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്രാക്ക് പ്രൊപ്പഗേഷൻ പറയുന്ന പേരാണ് ക്ലീവേജ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലീവേജ് എന്ന് ആ ഒരു ടൈപ്പ് ക്രാക്ക് പ്രൊപ്പഗേഷൻ പറയുന്നത് ട്രാൻസ് ഗ്രാനുലാർ അല്ലെങ്കിൽ ഇൻഡർ ഗ്രാനുലാർ അല്ലെങ്കിൽ ക്രാക്ക് ക്രിസ്റ്റലൈൻ എന്നൊക്കെ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രാക്ക് പ്രാസ് ചെയ്യുന്നത് ഗ്രെയിൻസിലൂടെ ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇപ്പൊ ഗ്രാനുലാർ എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാനുലാർ അല്ലെ ട്രാൻസ് ഗ്രാനുലാർ എന്ന് വെച്ചാൽ എന്താണ്? ഗ്രെയിൻസിനകത്തൂടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നതാണ് ട്രാൻസ് ഗ്രാനുലാർ. പക്ഷെ ഇൻഡർ ഗ്രാനുലാർ എന്ന് പറയുന്നത് എന്താണ്? സീ ഇൻഡർ ഗ്രാനുലാർ എന്ന് നോക്കിയേ, ക്രാക്ക് പ്രൊപ്പഗേഷൻ അലോങ് ദി ഗ്രെയിൻ ബൗണ്ടറീസ്. അപ്പോൾ ട്രാൻസ് ഗ്രാനുലാർ ഉണ്ട്, ഇൻഡർ ഗ്രാനുലാർ ഉണ്ട്. ട്രാൻസ് ഗ്രാനുലാർ പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ അലോങ് ദി ഗ്രെയിൻസ് ആണ് നമുക്ക് ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇൻഡർ ഗ്രാനുലാർ എന്ന് പറയുമ്പോഴത്തേന് എങ്ങനെയാണ്? ക്രാക്ക് പ്രൊപ്പഗേഷൻ അലോങ് ദി ഗ്രെയിൻ. ഓക്കെ, ഇതൊക്കെ സിമ്പിളാണ്, നിങ്ങൾ ജസ്റ്റ് വായിച്ചിട്ടാൽ മതി. കണ്ടോ, ഇത് കണ്ടോ, ഫിഗർ നോക്കി കണ്ടോ, ട്രാൻസ്ലാണെന്ന് ഇത് ഇങ്ങനെ ഇങ്ങനെ പൊട്ടിയങ്ങ് പോകും. കണ്ടോ, ഇങ്ങനെ പൊട്ടിയങ്ങ് പോകും. പക്ഷേ ഇതെന്താണ് നോക്കി, കണ്ടോ, ഇൻഡഗ്രാനുലാർ എങ്ങനാ എങ്ങനാ എലോങ് ദി ഗ്രാനുലാർ. ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ, ഇതൊക്കെ വലുതായിട്ട് നിങ്ങൾക്ക് ഇൻഡെപ്തിൽ അത്രയ്ക്ക് പഠിക്കണമെന്നുള്ളൂ. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം അടുത്തത് നമ്മൾ ഫ്രാക്ചറിൻ്റെ ലാസ്റ്റ് സെക്ഷനിലോട്ട് പോവാണ്. ഫ്രാക്ചർ ടഫ്നെസ്. ഫ്രാക്ചർ ടഫ്നെസ് എന്ന് പറയുമ്പോഴത്തേന് നമുക്കറിയാം, ടഫ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്? ടഫ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? ടഫ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു മെറ്റീരിയൽ ഫ്രാക്ചർ ആവുന്നതിന് മുന്നേ എത്രമാത്രം എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ടോ അതിനെ പറയുന്ന പേരാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫ്രാക്ചർ ടഫ്നെസ് ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഇൻഡെപ്തിൽ പഠിക്കാനില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ രീതിയിൽ പഠിച്ചാൽ മതി. ഓക്കെ, അതുകൊണ്ട് ഗ്രിഫ്ത് തിയറിയൊക്കെ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്, അത് ഞാൻ പറഞ്ഞു. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എലിമെൻ്ററി രീതിയിൽ പഠിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഉള്ളൂ. ഫ്രാക്ചർ ടഫ്നെസ് എന്ന് പറയുമ്പോഴത്തേന് യൂസിങ് ഫ്രാക്ചർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് എക്സ്പ്രഷൻ ഹാസ് ബീൻ ഡെവലപ്ഡ് ദാറ്റ് റിലേറ്റ്സ് ക്രിട്ടിക്കൽ സ്ട്രെസ്. ക്രിട്ടിക്കൽ സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താണ്? ക്രിട്ടിക്കൽ സ്ട്രെസ് സിഗ്മ സി എന്ന് വെച്ചാൽ എന്താണ്? ക്രിട്ടിക്കൽ സ്ട്രെസ് സിഗ്മ സിയുടെ പ്രത്യേകത എന്താണ്? ആ, അത് അപ്ലൈ ചെയ്താണ് ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ക്രിട്ടിക്കൽ സ്ട്രെസ് സിഗ്മ സിയും ക്രാക്ക് ലെങ്ത് എ എന്നല്ലേ, 2a അല്ലേ ക്രാക്കിൻ്റെ ലെങ്ത്. നമ്മൾ ക്രാക്ക് ഇലക്ട്രിക് ക്രാക്ക് എടുത്തു കഴിഞ്ഞാൽ 2a അല്ലേ ക്രാക്ക് ലെങ്ത് എടുത്തത്. അപ്പോൾ ക്രാക്ക് ലെങ്ത് എ നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഒരു ഒരു ഇക്വേഷൻ ഉണ്ട്, അതാണ് KC. KC ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു സിഗ്മ സി റൂട്ട് ഓഫ് പൈ. ഈ ഇക്വേഷൻ ഒന്നും എങ്ങനെയാണ് വന്നതെന്നൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ കാര്യം നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കില്ല, നമുക്കത് ജസ്റ്റ് ഇക്വേഷൻസ് ഒന്നും ഓർത്ത് വെക്കാതെ ഏത് പഠിക്കാനും നിവൃത്തിയുള്ളൂ. അപ്പോൾ KC എന്ന് പറയുന്നതാണ് ഫ്രാക്ചർ ടഫ്നെസ്. അപ്പോൾ ഫ്രാക്ചർ ടഫ്നെസ് എന്ന് പറയുന്ന ടേം സിഗ്മ സിയിനെയും ഈ ലെങ്ത് ഓഫ് ക്രാക്കിനെയും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, ഫ്രാക്ചർ ടഫ്നെസ് KC. അപ്പം ഇതിനകത്ത് ഈ ഫ്രാക്ചർ ടഫ്നെസ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഞാൻ പറഞ്ഞു, ടഫ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു മെറ്റീരിയൽ ബ്രേക്ക് ആവുന്നതിന് മുന്നേ വരെ അതിന് എത്രമാത്രം എനർജി അല്ലെങ്കിൽ എത്രമാത്രം
ലോഡ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്താത്ത് പറയുന്നത്. ടഫ്നെസ്, അപ്പോൾ ടഫ്നെസ് കൂടുതലുള്ളത് ഏത് മെറ്റീരിയലാണ്? ഡക്റ്റൈൽ മെറ്റീരിയലാണോ ബ്രിട്ടിൽ മെറ്റീരിയലാണോ? നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറ. ടഫ്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെഷർ, ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഇറ്റ്സ് എ മെഷർ വിച്ച് ഹൗ മച്ച് എനർജി ഇറ്റ് ക്യാൻ അബ്സോർബ് ബിഫോർ ദ ഫ്രാക്ചർ. ആ മെറ്റീരിയൽ ഫ്രാക്ചർ ആവുന്നതിന് മുന്നേ എത്രമാത്രം എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെഷർമെൻറ്റാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ടഫ്നെസ് കൂടുതലുള്ള മെറ്റീരിയൽ ഡക്റ്റൈൽ മെറ്റീരിയലാണോ ബ്രിട്ടിൽ മെറ്റീരിയലാണോ? ഏറ്റവും കൂടുതൽ എനർജി, ഏറ്റവും കൂടുതൽ ഫോഴ്സ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ആർക്കാ, അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ആർക്കാ? ഡക്റ്റൈൽ മെറ്റീരിയൽ. അപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയലിനാണ് ഫ്രാക്ചർ ടഫ്നെസ് കൂടുതലുള്ളത്. ഓക്കെ, അതാണ് കെ സി ഇസ് ഫ്രാക്ചർ ടഫ്നെസ് ദ പ്രോപ്പർട്ടി ദാറ്റ് ദ മെഷർ ദ മെറ്റീരിയൽ റെസിസ്റ്റൻസ് ടു ബ്രിട്ടിൽ ഫ്രാക്ചർ വെൻ ദ ക്രാക്ക് ഈസ് പ്രസൻറ്റ്. അപ്പോൾ കെ സി എന്ന് പറയുമ്പോൾ ടഫ്നെസ് ഫ്രാക്ചർ ആണ്. അതിനകത്ത് വെച്ചാൽ ഡക്റ്റൈൽ, അതിനകത്ത് നമുക്കിപ്പം ആ ഒരു കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഈവൻ ഒരു ക്രാക്ക് ഉണ്ടെങ്കിൽ പോലും ബ്രിട്ടിൽ ഫ്രാക്ചർ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്ത്, ഫ്രാക്ചർ ടഫ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ടഫ്നെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്രിട്ടിൽ ഫ്രാക്ചർ അല്ല അവിടെ ഉണ്ടാവേണ്ടത്. പിന്നെ എന്താണ് ടഫ്നെസ് കൂടുതലുള്ള മെറ്റീരിയൽ എന്ത് ടൈപ്പ്, എന്ത് ഫ്രാക്ചർ ആയിരിക്കും ഉണ്ടാവുന്നത്? ബ്രിട്ടിൽ ഫ്രാക്ചർ ആണോ ഡക്റ്റൈൽ ഫ്രാക്ചർ ആണോ? ടഫ്നെസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് ഫ്രാക്ചർ വിൽ ബി ഹാപ്പനിങ് ദർ, ബ്രിട്ടിൽ ഫ്രാക്ചർ ആണോ ഡക്റ്റൈൽ ഫ്രാക്ചർ ആണോ? അപ്പോൾ ഈ ടഫ്നെസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ബ്രിട്ടിൽ ഫ്രാക്ചർ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ടഫ്നെസ് അല്ലെങ്കിൽ ഫ്രാക്ചർ ടഫ്നെസ് ഈസ് എ പ്രോപ്പർട്ടി ദാറ്റ് മെഷർ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ബ്രിട്ടിൽ ഫ്രാക്ചർ വെൻ എ ക്രാക്ക് ഈസ് പ്രസൻറ്റ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസ്ഫ്യൂഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളൊരു മെറ്റീരിയൽ ഡക്റ്റൈൽ മെറ്റീരിയലാണ് എടുത്തിരുന്നത്, പക്ഷേ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫെയിലായിപ്പോയി. നമ്മൾ ഈ ഡക്റ്റൈൽ മെറ്റീരിയൽ പെട്ടെന്ന് ഫെയിലാവോ, സഡൻ ഫെയിലർ ഉണ്ടാവും ഡക്റ്റൈൽ മെറ്റീരിയലിന്? ഡക്റ്റൈൽ മെറ്റീരിയൽസിന് സഡൻ ഫെയിലർ ഉണ്ടാകുമോ? ഇല്ല. പക്ഷേ നമ്മൾ വിശ്വസിച്ചത് അത് ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെന്ന് വിശ്വസിച്ചു, പക്ഷേ അതിന് ഇമ്മീഡിയറ്റ് ഫെയിലിയർ ഉണ്ടായിപ്പോയി. അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ നടന്നിരിക്കണം, അതുകൊണ്ടായിരിക്കണം ഇമ്മീഡിയറ്റ് ഫെയിലിയർ ഉണ്ടായത്. കാരണം ഒരിക്കലും ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിന് ഇമ്മീഡിയറ്റ് ഫെയിലിയർ ഉണ്ടാകത്തില്ല. എന്തുണ്ടാവും? അവിടെ അവിടുത്തെ ക്രാക്ക് ഉണ്ടായ തന്നെ ക്രാക്ക് വളരെ സ്റ്റേബിളാണ്, ക്രാക്ക് പ്രൊപ്പഗേഷൻ വളരെ സ്ലോ ആണ്, നമുക്ക് അവിടെ ഒരു ഫെയിലിയർ നടക്കാൻ പോകുന്നതെന്നുള്ള നമുക്കൊരു സിംറ്റം, ഒരു ഒരു വാർണിംഗ് ഒക്കെ തരും. പക്ഷേ ഈവൻ നമ്മൾ ഡക്റ്റൈൽ മെറ്റീരിയൽ എടുത്തിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ഫെയിലിയർ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവണം? എന്ത് സംഭവിച്ചിട്ടുണ്ടാവണം? ആ ഡക്റ്റൈൽ മെറ്റീരിയൽ എന്തായിട്ട് മാറിയിട്ടുണ്ടാവണം? ആ ബ്രിട്ടിലായിട്ട് മാറിയിട്ടാണ്, പക്ഷെ നമ്മൾ അറിയുന്നില്ല ഡക്റ്റൈൽ മെറ്റീരിയൽ ബ്രിട്ടിലായിട്ട് മാറിയത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം, എന്തൊക്കെ സാഹചര്യത്തിലാണ് ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ ഒരു ബ്രിട്ടിൽ മെറ്റീരിയലായിട്ട് കൺവേർട്ട് ആവുന്നത്, എന്തൊക്കെ സാഹചര്യത്തിലാണ് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. നിങ്ങൾ ഒന്നും ആലോചിക്കണ്ട, നിങ്ങളൊരു അയൺ ബാർ എടുത്തിട്ട് ചൂടാക്കി നോക്കിക്കേ, ചൂടാക്കി നോക്കിയിട്ട് എന്ത് സംഭവിക്കും? അതിൻ്റെ ഡക്റ്റിലിറ്റി കൂടുകയോ കുറയുമോ? അയൺ ബാർ എടുത്ത് ചൂടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്റ്റീൽ എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു കാസ്റ്റ് അയൺ എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റോഡ് എടുത്തിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന് ഡക്റ്റിലിറ്റി കൂടുകയോ കുറയുമോ? ഡക്റ്റിലിറ്റി കൂടും. ഡക്റ്റിലിറ്റി എന്ന് വെച്ചാൽ നമുക്കത് എന്താ പറയുന്നത്, ഡീഫോർമേഷൻ വിസ്റ്റാൻഡിനുള്ള കപ്പാസിറ്റി കൂടത്തില്ലേ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേന്? ആണോ? ആണോ? അപ്പം നമ്മൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ടെമ്പറേച്ചർ ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ഒരു ലിമിറ്റിനെക്കാട്ടിലും താഴോട്ട് കുറഞ്ഞാൽ സംഭവിക്കും, ആ മെറ്റീരിയൽ എന്തായിട്ട് മാറും? ബ്രിട്ടിലായിട്ട് മാറും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ പണ്ട് നമ്മുടെ ടൈറ്റാനിക് ഷിപ്പ് ഇല്ലേ, ടൈറ്റാനിക് ഷിപ്പ് പെട്ടെന്ന് ബ്രേക്ക് ആവാൻ കാരണം എന്താ? ഒരു ഐസ്ബർഗിൽ ഇടിച്ചപ്പോൾ തന്നെ ബ്രേക്ക് ആവാൻ കാരണം എന്താ? അങ്ങനെ ബ്രേക്ക് ആവുമോ ഷിപ്പിൻ്റെ മെറ്റീരിയലൊക്കെ?
ആ ടൈറ്റാനിക് ആ സമയത്ത് ഏത് സ്ഥലത്തൂടെ പൊക്കോണ്ടിരുന്നത്? ഐസ്ബർഗിൽ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ടെമ്പറേച്ചർ എക്സ്ട്രീംലി ലോ ആയിരുന്നു, എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചർ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് എന്ത് സംഭവിച്ചിരിക്കാം അവിടെ? ആ മെറ്റീരിയൽ ഡക്റ്റൈൽ മെറ്റീരിയൽ ആയിരുന്ന മെറ്റീരിയലിൽ ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ നടന്നിരിക്കാം. അങ്ങനെ നടന്നപ്പോഴാണ് ഒരു ഐസ്ബർഗിൽ ഇടിച്ചപ്പോഴത്തേന് പെട്ടെന്ന് അത് പൊട്ടിപ്പോവാൻ അവിടെ സഡൻ ഫെയിലിയർ അല്ലായിരുന്നു അവിടെ? അങ്ങനെ സഡൻ ഫെയിലിയർ ഒക്കെ ഉണ്ടാവുമോ? സാധാരണ ഷിപ്പിന്റെ മെറ്റീരിയൽ ഒക്കെ വെച്ചാൽ നമ്മൾ ഇത്രമാത്രം റിസർച്ച് ഒക്കെ നടത്തി എടുക്കുന്ന മെറ്റീരിയൽ ആയിരിക്കും. അപ്പൊ അതൊരു ഐസ്ബർഗിൽ ഇടിച്ചപ്പോ പൊട്ടിപ്പോവാ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ നടന്നിട്ടുണ്ടാവണം അല്ലേ? മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഇപ്പൊ ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് കുറയണം? എന്ത് കുറയണം? അപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി, അപ്പൊ നമുക്ക് ഇതാണ് പറയാം, അണ്ടർ സം സർക്കംസ്റ്റാൻസ് ഡക്റ്റൈൽ മെറ്റീരിയൽ ഫ്രാക്ചർ അബ്രപ്റ്റ്ലി വിത്ത് വെരി ലിറ്റിൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. ചില സാഹചര്യങ്ങളിൽ ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ പോലും പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് നമ്മൾ പരിശോധിച്ചപ്പോഴാണ് എന്തുണ്ടായത്? ട്രാൻസ്ഫോർമേഷൻ ഒക്കോർ വെൻ ദ ക്രാക്ക് പ്രൊപ്പഗേഷൻ പ്രൊസീഡ്സ് ഓവർ ദി പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. അതായത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നടക്കാതെ തന്നെ അവിടെ പൊട്ടിപ്പോകുക എന്താ നമ്മൾ ആലോചിച്ചപ്പോഴാണ് നമ്മൾ പഠിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഡക്റ്റൈൽ മെറ്റീരിയൽ എന്തായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്? ബ്രിട്ടിലായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടിലായിട്ട് കൺവേർട്ട് ആവണമെങ്കിൽ മൂന്ന് സാഹചര്യങ്ങളാണ് ഇവിടെ ഡക്റ്റൈൽ മെറ്റീരിയൽ ബ്രിട്ടിലായിട്ട് കൺവേർട്ട് ആവുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു എന്താണ്? ഫസ്റ്റ് വൺ നമ്മൾ എക്സാമ്പിളിനകത്തൂടെ പറഞ്ഞു, ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ്? ടെമ്പറേച്ചർ ക്രമാധീനമായിട്ട് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ക്രമാധീനമായിട്ട് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അതുകൊണ്ടാണ് നമ്മൾ ചില മെറ്റീരിയൽ ഒക്കെ ചില മെഷീനറീസ് ഒക്കെ എടുക്കുമ്പോഴത്തേന് നമ്മൾ പറയും ഈ മെഷീനറീസിന്റെ മാക്സിമം ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ റേഞ്ച്, മാക്സിമം ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഇത്ര ടെമ്പറേച്ചർ മുതൽ മാത്രമേ ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നതിന് കാരണം എന്താണ്? ആ ടെമ്പറേച്ചറിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? ആ ഡക്റ്റൈൽ മെറ്റീരിയൽ എന്തായിട്ട് കൺവേർട്ട് ആവും? ബ്രിട്ടിലായിട്ട് കൺവേർട്ട് ആവും. പിന്നെ നമ്മൾ സഡൻ ഫ്രാക്ചർ ഫെയിലിയർ ഒക്കെ സംഭവിക്കും അല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? രണ്ടാമത്തത് സ്ട്രെയിനിങ് റേറ്റ് ഓഫ് സ്ട്രെയിനിങ് ഇസ് ഇൻക്രീസ്ഡ്. നമ്മൾ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് കേസ് മനസ്സിലായല്ലോ, ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പൊ ഫസ്റ്റ് കേസ് ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ ഉണ്ടാകാനുള്ള ഫസ്റ്റ് കേസ് നിങ്ങൾക്ക് മനസ്സിലായി, എന്ത് ടെമ്പറേച്ചർ ലോവർ ചെയ്യുന്നത്. സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ട്രെയിനിങ് ഇൻക്രീസ്ഡ്. നമ്മൾ ഒരു ലോഡ് കൊടുക്കുന്നത് നമുക്ക് ലോഡ് രണ്ട് രീതി കൊടുക്കാം. ഒന്ന് പതുക്കെ സ്ലോലി കൊടുക്കാം, ഗ്രാജുവലായിട്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ 10 കിലോമീറ്റർ കൊടുക്കുവാണ്. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ ഓരോ സെക്കൻഡിലും ഓരോ കിലോമീറ്ററും കൂട്ടി കൊടുക്കാം അല്ലെ? 1, 2, 3 അങ്ങനെ പതുക്കെ കൊടുക്കുമ്പോ എന്താണ്? നോർമലാണ്. പക്ഷെ നമ്മള് വിത്തിൻ ഒരു സെക്കൻഡ് കൊണ്ട് ഈ 10 കിലോമീറ്ററിന് ഒറ്റയടിക്ക് കൊടുക്കുവാന്നിരിക്കട്ടെ, അങ്ങനെ ലോഡിനെ പറയുന്ന പേരാണ് എന്താണ്? ഇമ്പാക്ട് ലോഡിങ്. എന്താണ് അങ്ങനെ ലോഡിങ്ങിനെ പറയുന്ന പേരാണ് എന്ത്? ഇമ്പാക്ട് ലോഡിങ്. അപ്പൊ ഇമ്പാക്ട് ലോഡിങ്ങിനകത്ത് എന്ത് സംഭവിക്കുന്നത്? റേറ്റ് ഓഫ് ട്രെയിനിങ്. നമ്മൾ ട്രെയിൻ അപ്പൊ അവിടെ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ട്രെയിനിങ് കൂടിയില്ലേ? നമ്മൾ ലോഡ് കൊടുക്കുന്ന റേറ്റ്, അതായത് ആ കൊടുക്കുന്ന ഇമ്പാക്ട് ഭയങ്കര കൂടിയില്ലേ? ആ കൂടുന്ന കേസിലും നമുക്ക് എന്താണ്? ഡക്റ്റൈൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. ബ്രിട്ടിൽ ഫ്രാക്ചർ എന്ന് വെച്ചാൽ എന്താണ്? സഡൻ ഫെയിലിയർ ആണ്. അപ്പൊ ഇമ്പാക്ട് ലോഡിങ്ങിനകത്തും സഡൻ ഫെയിലിയർ ഉണ്ടാകും. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു കാറിൽ നമ്മൾ ഒരു ചുറ്റിക എടുത്തിട്ട് നമ്മളിങ്ങനെ അതിന്റെ ബോഡിയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചളുങ്ങുവോ?
പെട്ടെന്നൊന്നും ഇളങ്ങത്തില്ല. പക്ഷെ ഒരു കാറ് നല്ല ഫോഴ്സിൽ വന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇടിച്ചു കഴിഞ്ഞാലോ? എന്താ ചളങ്ങുന്നത്?